ഇവോള് പ്രോഗ്രാം നമ്മൾ ഒരു പക്ഷേ ഓഫ്ലൈനായി നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നമ്മൾ കാണിച്ചതിന്റെ മിനിമം ഒരരട്ടി അച്ചീവേഴ്സിനെങ്കിലും നമുക്ക് ആ സ്റ്റേജിൽ കയറ്റി നിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാര്യം ഇത് ഏതാണ്ട് ഒരു ഒന്നര മാസം മുമ്പ്, ഒന്നര രണ്ട് മാസം മുമ്പേ പല ആൾക്കാരും കൈവിട്ട കളിയാണ്. കാര്യം ഈ പ്രോഗ്രാം നടക്കില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് എല്ലാ ആൾക്കാരും എത്തുകയും അതിനുശേഷം ഒരു ഉഴപ്പല്ല, പക്ഷെ പ്രോഗ്രാം നടക്കില്ല എന്നതും അതേസമയത്ത് തന്നെ കോവിഡ് ഒമിക്രോൺ കേസുകളുടെ ഒക്കെ ഒരു വർധനവും കൂടെ വന്നപ്പോഴേക്കും പല ആൾക്കാരും ഒന്ന് ബാക്കടിച്ചു, ബാക്കടിക്കാണ്ട് നിവൃത്തിയില്ലാണ്ടായിപ്പോയി. ആ ഒരു ബുദ്ധിമുട്ടല്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ ഒരു രണ്ട് മൂന്ന് മടങ്ങ് അച്ചീവേഴ്സിനെ വരെ നമ്മുടെ ഓർഗനൈസേഷന് കാണിക്കാൻ ഉണ്ടാവുമായിരുന്നു. ശരിക്കും ആ ഒരർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഡിജിറ്റൽ മീറ്റിംഗ് നിങ്ങളുടെ എല്ലാവരുടെയും കോൺഫിഡൻസിനെ കൂട്ടാനും ഒരു പക്ഷെ സഹിഷ്ണുതയോടെ ക്ഷമയോടെ ഇത്രയും നേരം ഈ മീറ്റിംഗ് കേട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ടി സിയിലായാലും എ ടി സിയിലായാലും ഡി ടി സിയിലായാലും ഇനി എസ് ടി സിയിലായാലും ആർ ടി സിയിലായാലും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ കയറി ഇറങ്ങിയ പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകളിൽ കയറി ഇറങ്ങി നിങ്ങൾ കേട്ടതിനേക്കാളേറെ നെഗറ്റീവ് കേട്ട്, നിങ്ങൾ നനഞ്ഞതിനേക്കാളേറെ മഴ നനഞ്ഞ്, നിങ്ങൾ കൊണ്ടതിനേക്കാളേറെ വെയിൽ കൊണ്ട് അത്രയും തന്നെ പെയിൻ എടുത്താണ് ഇന്ന് ഈ അച്ചീവ്മെന്റ് ഉണ്ടാക്കി ഓരോ ആൾക്കാരും ഇവിടെ എത്തിയത്. അതുകൊണ്ട് അങ്ങനെ പെയിൻ എടുത്ത ആൾക്കാർ, പെയിൻ എടുക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും ചരിത്രം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ചില ദിവസങ്ങളിൽ നമുക്ക് വേഗത കുറയും, ചില ദിവസങ്ങളിൽ നമുക്ക് റിസൾട്ട് കുറയും, ചില ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മൾ നിരാശരാവാറുണ്ട്. പക്ഷെ അതൊരു കൺക്ലൂഷൻ അല്ല എന്ന് മനസ്സിലാകുക. താൽക്കാലികമായ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ ഒരു വേള ഒരു രാത്രി തളർത്തിയാൽ ഒട്ടും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം അത്യുത്സാഹത്തോടിറങ്ങി പ്രവർത്തിച്ച് ചരിത്രം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഈ ഒരു എന്താ പറയണ്ടത് പല പരിമിതികൾക്കിടയ്ക്ക് നിന്നുകൊണ്ട് നമ്മൾ ഡിജിറ്റലി നടത്തുന്ന മീറ്റിംഗ്, അതിൽ പ്രധാനപ്പെട്ട ഒരു പരിമിതിയാണ് എൻ്റെ ആർ ടി സി ലീഡർമാരെ ഒന്നും എനിക്ക് എന്താ പറയണ്ടത് ഒന്ന് വിളിക്കാനോ ഒന്ന് രണ്ടു വാക്ക് സംസാരിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. എന്താ സത്യസന്ധമായി പറയാം, കടുത്ത നിരാശ എനിക്ക് ആ കാര്യത്തിലുണ്ട്. പക്ഷെ ഒന്ന് സംസാരിപ്പിക്കാൻ പോയാൽ 60-70 ആൾക്കാരെ സംസാരിപ്പിക്കേണ്ടി വരും. അവർ ഒന്നോ രണ്ടോ മിനിറ്റ്, രണ്ട് മിനിറ്റിലൊക്കെ അവരെ നിർത്തണമെന്നുണ്ടെങ്കിൽ വല്ല കപ്പലിന് വിടുന്ന നങ്കൂരം കൊണ്ട് കെട്ടിയിട്ടാലേ അവർ നിർത്തത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. കാര്യം ഇത് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോരുകയാണ്, ഭയങ്കര ഡെലിവറിയാണ്. അനിർഗളം നിർഗളമായി സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മുടെ ആർ ടി സിമാരെല്ലാം. അതുകൊണ്ട് വെളുപ്പിന് 3 മണിക്ക് മീറ്റിംഗ് നിർത്തിയാൽ ഒരു പക്ഷെ ഞാനും എൻ്റെ ആർ ടി സിമാർ മാത്രമേ കാണുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അവർക്ക് സംസാരിക്കാൻ, വേദനയോടെ അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല, അല്ലെ കൊടുക്കാൻ കഴിയുന്നില്ല. അതിൽ ചില ആൾക്കാരെങ്കിലും അതിനെ പോസിറ്റീവായി, മിക്കവാറും ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ലീഡേഴ്സിനെ നമുക്കറിയാലോ, ഭൂരിഭാഗം ആൾക്കാരും പോസിറ്റീവായിട്ട് അതിനെ കാണുള്ളൂ. അവരിങ്ങനെ രണ്ട് കാര്യം അവർ വിചാരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എന്ത്, NDC ആയിട്ടേ കാര്യമുള്ളൂ. ഇത് ആർ ടി സി ആയതുകൊണ്ടാണ് ഉമ്മൻ എനിക്ക് സംസാരിക്കാൻ അവസരം തരാഞ്ഞത്, ഇനി NDC ആയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ NDC ആവാൻ വേണ്ടിയുള്ള ഒരു കടുത്ത പ്രയത്നം അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളും ഇങ്ങനെ പല സ്റ്റേജിലും പോയി CTC ആയിട്ടും NDC ആയിട്ടും ഒക്കെ നാണം കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും CTC NDC ഒക്കെ ചെറിയ റാങ്കാണ്, ഒന്നും ചെറുതല്ല. പക്ഷെ നമ്മളെയൊക്കെ വലിയ അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാര് എന്താ പറയണ്ടേ വലിയ കൊമ്പനാനകളുടെ കണക്ക് ഇങ്ങനെ നേരെ നിൽക്കുമ്പോൾ നമ്മുടെ റാങ്കുകളും നമ്മുടെ അച്ചീവ്മെന്റുകളും പലപ്പോഴും ചെറുതായി പോകും. പക്ഷെ മൈലേസ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് മാത്രമുള്ളൊരു പ്രത്യേകത കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം, ജയിച്ചവനും തോറ്റവനും ഒരുപോലെ സമ്പന്നനാകുന്ന ഒരു ബിസിനസ്സായി. അതായത് 100 ITC നിൽക്കുമ്പോൾ നിങ്ങൾ 50 CTC പ്രാധാന്യം കുറഞ്ഞു പോയി നിങ്ങൾക്ക് സ്വയം തോന്നിയാലും നിങ്ങൾ 50 പേരുടെ അക്കൗണ്ടിൽ 60 ലക്ഷം രൂപയ്ക്ക് മേളിൽ തരുന്ന കമ്പനിയുടെ പേരാണ് മൈലേസ്റ്റൈൽ. നിങ്ങളെക്കാൾ വലിയ അച്ചീവർ എത്ര വന്ന് കയറി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ റാങ്ക് എത്രയോ ആ റാങ്കിനനുസരിച്ചുള്ള പണം ഒരാഴ്ച പോലും മുടങ്ങാതെ കഴിഞ്ഞ 8 വർഷമായി എന്താ പറയണ്ട മഴ പെയ്യുന്നതിനേക്കാൾ സ്റ്റേബിൾ ആയിട്ട്, കാലവർഷം വരുന്നതിനേക്കാൾ സ്റ്റേബിൾ ആയിട്ട്, ഋതുക്കൾ മാറുന്നതിനേക്കാൾ സ്റ്റേബിൾ ആയിട്ട്, കൃത്യമായിട്ട് വേറെ ആരെയും വിശ്വസിക്കുന്നതിനപ്പുറത്തോട്ട് ബുധനാഴ്ച എന്നൊരു സമയം ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ അധ്വാനം അനുസരിച്ച് വന്ന് പണം കൊണ്ട് തരുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അത് അറിഞ്ഞോ അറിയാണ്ടെയോ നിങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉറക്കത്തിലും നമുക്ക് ഏതവസ്ഥയിലും അല്പബോധ്യമെങ്കിലും ബോധമെങ്കിലും ഉള്ള സമയത്തും നമ്മളെ സ്വയം എക്സൈറ്റഡ് ആക്കണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഞാൻ പ്രോഗ്രാമിന്റെ അവസാനത്തെ 2 മിനിറ്റിലോട്ട് കടക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും, സംസാരിക്കാൻ പോകാതെ പറ്റാതെ പോയ ലീഡേഴ്സും, NTC ആയിട്ടും ഇന്നിവിടെ സംസാരിക്കാൻ കഴിയാതെ കടുത്ത പനി മൂലം എന്നെ ഫോണ് വിളിച്ചിട്ട് സുമി മേഡത്തിന് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായില്ല. സുമി മേഡത്തിന് ഈ പ്രോഗ്രാമിൽ എന്താ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. സുമി മേഡത്തിനും ബാക്കി എല്ലാ NTC ലീഡേഴ്സിനും മറ്റെല്ലാ RTC ലീഡേഴ്സിനും പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ തുടരുന്ന ഡിസ്ട്രിബ്യൂട്ടർ ടു ITC റാങ്ക് വരെയുള്ള മുഴുവൻ ആൾക്കാർക്കും, എന്റെ വളരെ ശക്തരായ പില്ലേഴ്സ് ആയിട്ടുള്ള എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ബെല്ലി സാറിനും, ഒട്ടേറെ ആൾക്കാരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന ശബ്ദമൊന്നുമില്ല ശൈലേഷ് സാറിന്, നിങ്ങൾ എന്നും കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. രാവിലെ തൊട്ട് തന്നെ ട്രെയിനിങ്ങും പ്രോഗ്രാമും നടത്തി ഒച്ചയൊന്നും കിട്ടുന്നില്ല. ശൈലേഷ് സാറിനും മറ്റെല്ലാ CTC NTC RTC STC ZTC DTC ATC TC
അതുപോലെ തന്നെ റൂബി സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ വരെയുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ അറിയിപ്പും കൂടെ, അത് എസ് ടി സി ആൻഡ് അബോ ആൾക്കാർക്ക് മാത്രമാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരിൽ ഏകദേശം 150 ആൾക്കാർ എസ് ടി സി ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു അറിയിപ്പ്. ഈ വരുന്ന ഏപ്രിൽ മാസം 5-6 തീയതികളിൽ വരുന്ന ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഒരു 5-star ഹോട്ടലായിട്ടുള്ള കൊച്ചിയിലെ ആ ഹോട്ടലിന്റെ പേര് ഞാൻ മറന്നു, 5-star ഹോട്ടലായിട്ടുള്ള മാരിയറ്റ് ഹോട്ടലിൽ, അതൊരു അമേരിക്കൻ ബ്രാൻഡാണ്, മാരിയറ്റ് ഹോട്ടലിൽ നമ്മൾ എസ് ടി സി ആൻഡ് അബോ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. 2-day പ്രോഗ്രാം ആണ്, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ്, ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ആ പ്രോഗ്രാമിൽ നമ്മളുടെയൊക്കെ ഗ്രേറ്റ് റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബീൻ മുഹമ്മദ് സാർ പങ്കെടുക്കുന്നു. വളരെ പവർഫുൾ ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് തന്നെ ഏറ്റവും അടുത്ത് വളരെ സഹോദര ബന്ധത്തോടുകൂടി തന്നെ, ഒരു കമ്പനി ഒഫീഷ്യൽ എന്നതിനപ്പുറത്തോട്ട് നമ്മളുമായിട്ട് വളരെ അടുത്തിടപെടുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സലീൽ മാത്യു സാർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ബാക്കി എല്ലാ ഐ ടി സി ആൻഡ് എബോ ലീഡേഴ്സും ആ പ്രോഗ്രാമിൽ അവരുടെ സെഷനൊക്കെ എടുക്കുന്ന വളരെ എഫക്റ്റീവായ നമ്മുടെ ടീം ജി സി ഐ ഇന്ന് വരെ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എസ് ടി സി ആൻഡ് എബോ ആൾക്കാർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്നു. മാരിയറ്റ് പോലൊരു ഹോട്ടലാകുമ്പോൾ ആ ഹോട്ടലിനൊരു പ്രത്യേകത, വലിയ പ്രത്യേകതയല്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് 1200 പ്ലസ് 18% ജി എസ് ടി ആണ് ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ 1500 വേണം. അങ്ങനെയുള്ള ഒരു ഹോട്ടലിൽ 4 ഭക്ഷണമൊക്കെ കഴിച്ച് 2 ട്രെയിനിങ് ഒക്കെ കൂടുമ്പോൾ മിനിമം ഒരു 10-12,000 പക്ഷേ ഈ പ്രോഗ്രാമിന് നമ്മളെല്ലാ എസ് ടി സിമാർക്കും വെറും 4,000 ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത്, പക്ഷേ 4,000 ഈ പ്രോഗ്രാം തകർപ്പനായിട്ട് എല്ലാ ഫെസിലിറ്റിയോടും കൂടി അവിടെ നടക്കുമെന്നുള്ള വാർത്ത വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ആ സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് നോമ്പുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ്. നൌഷാദിനും നമ്മുടെ മലബാറിൽ നിന്നുള്ള ഷമീർ സാറിനും സുമി മേഡത്തിനും ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് പക്ഷേ അതിന് നോമ്പ് തുറക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം നമ്മൾ അവിടെ പ്രത്യേകം പരിഗണിച്ച് കൺസിഡർ ചെയ്ത് അത് ചെയ്യുന്നതാണ്. കാര്യം മെയ് മാസം കഴിഞ്ഞപ്പോൾ ഈ റേറ്റിന് ആ ഹോട്ടൽ നമുക്ക് കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഏപ്രിൽ തന്നെ ഇത് വെക്കുന്നത്. അതുകൊണ്ട് അവരോട് പോലും ഞങ്ങൾ പെർമിഷൻ ചോദിക്കാതെ അവരുടെ സമ്മതം എടുക്കുകയാണ്. അപ്പം ആ ഒരു വാർത്തയും കൂടെ ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. നൌഷാദ് പറയാം, സാർ എന്നെ കുറുക്കിയിട്ട് ഇരുന്ന് ചിരിക്കണ്ട എന്നാ നൌഷാദ് പറയാം. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി നോമ്പ് സമയമാണെന്ന് എന്റെ വിശ്വാസം, ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ഇസഡ് ടി സി ആയിട്ട് ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാ ലീഡേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഒരു 5 എന്ത് വില കൊടുത്തു ഇറങ്ങി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എസ് ടി സി ആവാം, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അത് വെറും 2 പ്രോഗ്രാം മാത്രമല്ല, 2 കൊണ്ട് നിങ്ങളുടെ 3 ജീവിതം ഉറപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുക. അത്രയും നിങ്ങളുടെ ലീഡർഷിപ്പിനെ കണ്ടെത്താൻ കഴിയുന്ന, പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന, ദിശാബോധം തരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ എല്ലാ ഇസഡ് ടി സിമാരും കഴിയുന്ന ഡി ടി സിമാരും അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ആ റാങ്കിലേക്ക് എത്തി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നും കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇത്രയും നേരം ക്ഷമയോടിരുന്ന മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇവോൾവ് എന്ന പ്രോഗ്രാം ഒരുപക്ഷെ അടുത്ത വർഷം തീർച്ചയായും നടക്കും. പക്ഷെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരും ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലുള്ള ആൾക്കാർ അടുത്ത വർഷം ഏറ്റവും ചുരുങ്ങിയത് എസ് ടി സിയിലേക്കും, ഇന്ന് എസ് ടി സി ആയിട്ടുള്ള ആൾക്കാർ മിനിമം എൻ ടി സിയിലേക്കും, ഇന്ന് ഡി ടി സി ആയിരിക്കുന്ന ആൾക്കാർ മിനിമം ആർ ടി സിയിലേക്കും കയറിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം കാറുകളിൽ വന്ന് വേണം ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് അത്യധ്വാനം ചെയ്യാൻ, കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സുമായിട്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ചവർക്കും ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നവർക്കും ഈ പ്രോഗ്രാമിന്റെ ആശയം നമുക്ക് തന്ന ദൈവത്തിനും അതുപോലെ തന്നെ നമ്മൾ ദൈവതുല്യം സ്നേഹിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മുബീൻ സാറിനും, ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശ ഈ പ്രോഗ്രാം നടക്കാത്ത കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞൊരു കുഴപ്പമില്ല സാറേ, അടുത്ത കൊല്ലം ഇതിന്റെ 4 അച്ചീവേഴ്സ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം നടത്താം എന്ന് ഞങ്ങൾ എന്താ പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഇവോൾവിന്റെ ഈ ഡിജിറ്റൽ മീറ്റിംഗ് അവസാനിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതിനു മുമ്പ് ഇത്രയും നേരം ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നിയന്ത്രിച്ച നമ്മളുടെ ഒക്കെ പ്രിയപ്പെട്ട നൌഷാദിനെ സെലക്ട് ചെയ്തത് കേരളത്തിന്റെ തെക്കൂന്നും വടക്കൂന്നും, ഈ വടക്കൂന്നുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വടക്കോട്ട് ജായുവാണ്, തെക്കൂന്നുള്ളവരെ എടുത്താൽ തെക്കോട്ട് ജായുവാണ്, നടക്കൂന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടും ജായു കാണത്തില്ല എന്നുള്ളതുകൊണ്ടാണ് കൃത്യം തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ നൌഷാദിനെ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ആ നൌഷാദിനൊക്കെ ഇച്ചിരി പരാതിയുണ്ട്, ഞങ്ങൾ നടുക്ക് കിടക്കുക, അതുകൊണ്ട് അധികം അങ്ങോട്ട് സപ്പോർട്ട് കിട്ടുന്നില്ലെന്നൊക്കെ ഇടയ്ക്ക് തമാശയ്ക്ക് പറയും. അപ്പൊ ആ നടുക്കായതിന്റെ ഗുണം ഇതുപോലുള്ള ബാക്കി ആർ ടി സിമാർക്ക് ഒന്നും ഇവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. നൌഷാദ് വളരെ സന്തോഷത്തോടെ ഇന്ന് മുഴുവൻ സംസാരിച്ചു. അപ്പൊ ആ കേട് ഇതുവരെയുള്ള എല്ലാം വെട്ടിത്തീർന്നു, പരിഹരിച്ചു തീർന്നു ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ നൌഷാദിനും സർവോപരി നമുക്ക് ഈ സ്ലൈഡുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കി തന്ന നമ്മളുടെ സ്വന്തം ലിജു സാറ്,
അദ്ദേഹത്തിനെയും പ്രത്യേകം നമുക്ക് വേണ്ട ശബ്ദവും വിളിച്ചും തന്നെന്ന് പറഞ്ഞ പോലെ ഈ സ്ലൈഡിന്റെ ഡിസൈനൊക്കെ നമുക്ക് വേണ്ടി മുഴുവൻ ആൾക്കാർക്കും വേണ്ടി ആ ഡിസൈനൊക്കെ ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട ലിജു സാറ്, കോഴഞ്ചേരി സ്വദേശിയായിട്ടുള്ള ലിജു സാറിനും നന്ദി അറിയിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ പില്ലേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.